ഹിന്ദു ക്ഷേത്രങ്ങൾ മോസ്കുകളാക്കി മാറ്റിയത് സംബന്ധിച്ച് സുപ്രധാന വെളിപ്പെടുത്തലുമായി ഇസ്ലാമിക തലവൻ രംഗത്ത്. പല ഹൈന്ദവ ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ ഇസ്ലാം മതം വളർന്നപ്പോൾ പള്ളികളായി മാറിയതായി ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ തലവൻ തൗക്കീർ റാസ വെളിപ്പെടുത്തി. എന്നാൽ ക്ഷേത്രങ്ങൾ തകർക്കുകയായിരുന്നില്ല, അത് മുസ്ലിം പള്ളികളായി രൂപമാറ്റം വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഗ്യാൻവാബി മസ്ജിദ് വിഷയത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഹിന്ദുക്കൾ വ്യാപകമായി ഇസ്ലാം മതത്തിലേക്ക് മാറിയ കാലത്ത് വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ ആരാധനാലയങ്ങൾ പള്ളികളാക്കി മാറ്റി. അത്തരം പള്ളികളിൽ തൊടാൻ പാടില്ല എന്നും അത് മോസ്കുകളായി നിലനിർത്തണം എന്നും ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ തലവൻ തൗക്കീർ റാസ പറഞ്ഞു. ഗ്യാൻബാപ്പി പള്ളിയിൽ നിന്നും കണ്ടെത്തിയതിനെ ശിവലിംഗം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തെ പരിഹസിക്കലാണ്. മുമ്പ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന നാട്ടിൽ നിരവധി പള്ളികളുണ്ട്. ആ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതല്ല, ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പള്ളികളാക്കി മാറ്റിയതാണ്. ഇനി ആ പള്ളികൾ മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. അതെല്ലാം ഇന്നത്തെ നിലയിൽ തുടരണം. എന്തെങ്കിലും ബലമായി ചെയ്താൽ മുസ്ലിം ജനസമൂഹം സർക്കാരിനെ എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാബറി മസ്ജിദ് കേസിലെ വിധി കണ്ടതിനാൽ മുസ്ലിങ്ങൾക്ക് നിയമ പോരാട്ടമൊന്നും ആവശ്യമില്ല. ഇത്തവണ ഞങ്ങൾ ഒരു കോടതിയിലും അപ്പീൽ പോകില്ല. വിദ്വേഷകർക്ക് രാജ്യത്തെ എല്ലാ പള്ളികളിലും ജലധാരയുള്ള ഒരു ശിവലിംഗം പോലെയുള്ള വസ്തുക്കൾ കാണാം. വെള്ളം നിറച്ച ഫൗണ്ടനുകളും സിമെന്റോ കോൺക്രീറ്റ് നിർമ്മിതികളോ കാണാം. എന്നോർത്ത് അതെല്ലാം കയ്യേറ്റം ചെയ്ത് കൈക്കലാക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ വിവാദം എവിടെ വരെ പോകുമെന്നും അദ്ദേഹം ചോദിച്ചു. രാജ്യത്ത് സമാധാനം ഉറപ്പാക്കാൻ മുസ്ലിങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് എന്നും ഇത്തിഹാദ് മില്ലത്ത് കൗൺസിൽ തലവൻ തൗക്കീർ റാസ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഗ്യാൻവാപ്പി മസ്ജിദിലെ ശിവലിംഗത്തിന് സംരക്ഷണം നൽകാനുള്ള സുപ്രീംകോടതി ഉത്തരവിനെതിരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നു. കോടതി ഉത്തരവ് വെറും അന്യായമാണ് എന്ന് നേതാവ് ആരോപിച്ചു. ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നതായും ഒവൈസി പറഞ്ഞു. കാശി വിശ്വനാഥ ക്ഷേത്ര ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ സ്ഥലം പൂട്ടി സീൽ ചെയ്യാനും കനത്ത സുരക്ഷ ഒരുക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. സായുധരായ സൈന്യം ഇപ്പോൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മസ്ജിദിന് പുറത്തും വൻ സുരക്ഷാ സന്നാഹമാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനെതിരെയാണ് ഇസ്ലാമിക സംഘടനാ നേതാവ് അസദുദ്ദീൻ ഒവൈസി രംഗത്തെത്തിയത്. കോടതിക്ക് എങ്ങനെ ഞങ്ങളെ കേൾക്കാതെ ഒരു തീരുമാനം എടുക്കാൻ ആകും എന്ന് അദ്ദേഹം ചോദിച്ചു. വിചാരണ കോടതിയുടെ ഉത്തരവ് അന്യായവും നിയമവിരുദ്ധവുമാണ് എന്ന് ഒവൈസി പറഞ്ഞു. നമാസ് ചെയ്യാൻ 20 പേർക്ക് മാത്രമേ അനുമതി ഉള്ളൂ എന്നും ഒവൈസി ആരോപിച്ചു. 3 ദിവസമായി നടത്തിയ സർവേയിൽ മസ്ജിദിൽ നിന്ന് ശിവലിംഗം കണ്ടെത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. കാലപ്പഴക്കം ചെന്ന ഈ ശിവലിംഗത്തിന് കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രദേശം സീൽ ചെയ്യാൻ ഉത്തരവിട്ടത്. പോലീസ് കമ്മീഷണർക്കും CRPFനുമാണ് സംരക്ഷണത്തിന്റെ ചുമതല. മസ്ജിദിനുള്ളിലെ സർവേക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ മുസ്ലിം കമ്മിറ്റി ഉൾപ്പെടെ അപേക്ഷ സമർപ്പിച്ചിരുന്നു എങ്കിലും ഇത് തള്ളുകയായിരുന്നു. ഇതിനെതിരെ ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ കേസ് പരിഗണിച്ചപ്പോൾ കീഴ്ക്കോടതിയുടെ ഉത്തരവുകൾ റദ്ദു ചെയ്തതുമില്ല. മാത്രമല്ല മുസ്ലിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടരുത് എന്ന് പറഞ്ഞപ്പോഴും 20 വിശ്വാസികൾ കൂടുതൽ ഒരേ സമയം എത്തുന്നതിനെ നിരോധിച്ചതിനെതിരെയും ഇടപെട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.